യമ്മി ഫുഡ് പാരഡൈസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. കണ്ണി മാങ്ങ കൊണ്ടുള്ള ഒരു അച്ചാർ. ഈ അച്ചാർ തയ്യാറാക്കുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടും വെള്ളമയം ഇല്ലാത്തതായ പാത്രങ്ങളായിരിക്കണം. ബോട്ടിൽ, സ്പൂൺ, പരണി, ഇതിനു വേണ്ടി നമ്മൾ ഏതൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നു അതിലൊന്നും ഒട്ടും വെള്ളമയം കാണരുത്. എല്ലാം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം. കണ്ണിമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 കിലോ കണ്ണിമാങ്ങയാണ് നമ്മൾ അച്ചാറിടാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് ഒട്ടും വെള്ളമയമില്ലാതെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. കണ്ണിമാങ്ങ അച്ചാറിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശകലം തണ്ട് നിർത്തി വേണം ഇത് അച്ചാറിടാൻ. ഇതിൻ്റെ കറ അല്ലെങ്കിൽ ചോന അത് ഇറങ്ങിയെങ്കിൽ മാത്രമേ അച്ചാറിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാൻ നോക്കൂ. ശകലം തണ്ട് ഇതേപോലെ നിർത്തി എടുത്തു വെച്ചേക്കുവാണ്. ഒട്ടും നനവ് ഇതിന് പാടില്ല. മാങ്ങ അച്ചാർ പൂത്തുപോകും. അച്ചാറിടാൻ ഞാനിവിടെ ഒരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി ഉണക്കി തുടച്ച് വെച്ചിരിക്കുന്നതാണ്. വെള്ളമയം ഒട്ടും ഇതിലേ കാണരുത്. ഇതിനായി 100 ഗ്രാം ഉപ്പ് ആവശ്യമാണ്. നമുക്കത് ലെയർ ലെയറായി ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പിടാം, അതിന് മുകളിലായി മാങ്ങ നിരത്താം. ഇതേപോലെ ഉപ്പ്, മാങ്ങ ഇങ്ങനെ നമുക്ക് ഓരോ ലെയറായി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു കോട്ടൺ തുണി എടുത്ത് ഇതുപോലെ നല്ലതായി കെട്ടി വെക്കാം. അടപ്പ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇനി ഇത് 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ നമുക്ക് ഇതേ രീതിയിൽ വെക്കാം. 3 ദിവസത്തിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം നമുക്ക് ചെറുതായി ഇതൊന്ന് കുലുക്കി വെക്കാം. 20 ദിവസം കഴിഞ്ഞു. ഇത് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. 20 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ മാങ്ങയിലെ വെള്ളമൊക്കെ ഇറങ്ങി മാങ്ങ ചുക്കി ചുളുങ്ങി ഇതേപോലെ ഇരിക്കും. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കാം. 1 പാൻ വെക്കാം. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടുകിടാം. ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് ചൂടാക്കി എടുക്കാവൂ. ഇത് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവ ഇട്ട് വറുത്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊടികൾ ഒട്ടും കരിഞ്ഞു പോകരുത്. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പാനിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിക്കാം. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. ഇത് നല്ലതുപോലെ ചൂടായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുത്തിട്ട് നമുക്ക് അച്ചാറിലേക്ക് ഒഴിക്കാനാണ്. നനവൊട്ടും ഇല്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് വറുത്തു വെച്ച കടുക് ഉലുവയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ തരിതരിപ്പായി പൊടിക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ച ആ കണ്ണിമാങ്ങയിലേക്ക് പൊടികൾ ചേർക്കാം. കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതാണ് ഇതിലേക്ക് ഇട്ടത്. ഇനി ഇതിലേക്ക് കടുക് ഉലുവയും പൊടിച്ചത് ചേർക്കാം. എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ചേർക്കാം. ഞാനിതിലേക്ക് മൊത്തവും ചേർക്കുകയാണ്. ഇതിനി നമുക്ക് നല്ലതായി മിക്സ് ചെയ്യാം. ഇനി ഇത് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം.
കാൽ കപ്പ് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതായി ഇത് അടച്ചു വെക്കാം. 15 ദിവസം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാം. നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കരുത്. നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.